ഹലോ എവരിവാൻ വെൽക്കം ടു കെമിസം ബൈ റീതുഷ് അവബരി ഇന്ന് നമ്മൾ ഓർഗാനിക് കെമിസ്ട്രിയിലെ കുറച്ച് ഈസി ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് പല കുട്ടികളും ഓർഗാനിക് എന്ന് കേൾക്കുമ്പോഴേ ആ ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്യാതെ പോവാണ് ചെയ്യാറ് അപ്പോൾ അതല്ല അങ്ങനെയല്ല ഇന്ന് നമ്മൾ കുറേ ഈസി ആയിട്ടുള്ള നമുക്ക് പെട്ടെന്ന് കണ്ടുപിടിക്കാൻ പറ്റുന്ന ഓർഗാനിക്കുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സോ എല്ലാവരും പഠിച്ചോളൂ കേട്ടോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ദിസ് ഈസ് ദ റിയാക്ഷൻ ഇതാണ് അവർ തന്നിരിക്കുന്ന റിയാക്ഷൻ ആ റിയാക്ഷനിൽ അവർ ചോദിച്ചിരിക്കുന്നത് ക്യാൻ ബി ക്ലാസിഫൈഡ് ആസ് ആൽക്കഹോൾ ഫോർമേഷൻ റിയാക്ഷൻ ഡീഹൈഡ്രേഷൻ റിയാക്ഷൻ വില്യംസൺ ആൽക്കഹോൾ സിന്തസിസ് റിയാക്ഷൻ വില്യംസൺസ് ഈദർ സിന്തസിസ് റിയാക്ഷൻ ഇങ്ങനെയാണ് അവർ ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് ഇതാണ് അവർ നമ്മുടെ അടുത്ത് ചോദിച്ചിരിക്കുന്നത് ഈ റിയാക്ഷൻ ആണ് ചോദിച്ചിരിക്കുന്നത് അതായത് ഒരു ആൽക്കഹോള് ഫസ്റ്റ് സോ സോഡിയ ഇൻസേർഷൻ നടന്നിട്ടുണ്ട് അത് കഴിഞ്ഞിട്ടുണ്ടായിരിക്കുന്നത് ഇവിടെ സോഡിയം പോയിട്ട് പകരം ഒരു മീതാൽ ഗ്രൂപ്പ് വന്നിരിക്കുകയാണ് അപ്പോൾ അവർ ചോദിച്ചിരിക്കുന്നത് ഇതിൽ ഏതാണ് ഇതിൽ നടന്നിരിക്കുന്നത് അതായത് ആൽക്കഹോൾ ഫോർമേഷൻ റിയാക്ഷൻ ആണോ അതുപോലെ ഡീഹൈഡ്രേഷൻ റിയാക്ഷൻ ആണോ വില്യംസൺസ് ആൽക്കഹോൾ സിന്തസിസ് റിയാക്ഷൻ ആണോ വില്യംസൺസ് ഈദർ സിന്തസിസ് റിയാക്ഷൻ ആണോ ഇതിൽ നിങ്ങൾക്ക് നോക്കുമ്പോൾ തന്നെ കണ്ടുപിടിക്കാം ആൽക്കഹോൾ ഫോർമേഷൻ ആണോ അവിടെ നടന്നിരിക്കുന്നത് ആൽക്കഹോൾ ആണോ ആൽക്കഹോൾ എന്ന് പറഞ്ഞാൽ ഒ എച്ച് ഗ്രൂപ്പ് ആൽക്കഹോൾ എന്ന് പറഞ്ഞാൽ ഒ എച്ച് ഗ്രൂപ്പ് ആണോ ഡിഹൈഡ്രേഷൻ എന്ന് പറയുന്നത് എച്ച് റ്റു ഒ റിമൂവൽ ആണോ ഇവിടെ എച്ച് ടിഒ റിമൂവൽ ആണോ ഇല്ല അത് നോക്കുമ്പോഴും അറിയാം എച്ച് ടി യുടെ റിമൂവൽ ആ എച്ച് മാത്രമാണ് ഇവിടെ ഒന്ന് പോയിരിക്കുന്നത് അപ്പോൾ എച്ച് ടി എ റിമൂവൽ അല്ല പിന്നെ വില്യംസൺസ് ആൽക്കഹോൾ സിന്തസിസ് റിയാക്ഷൻ ആണോ ആൽക്കഹോൾ ഇതാണ് ഇവിടെ അല്ല സിന്തസിസ് എന്ന് പറഞ്ഞാൽ ഉണ്ടാവണം അപ്പം ഇവിടെ ആൽക്കഹോൾ ഉണ്ടായിട്ടില്ല വില്യംസൺസ് ഈദർ സിന്തസിസ് റിയാക്ഷൻ ഈദർ ആണോ ഈദർ എന്ന് പറഞ്ഞാൽ ആർഒ ആർ ആർഒ ആർ ഡാഷ് അതായത് ഇതിപ്പോ സൈക്ലിക് ഗ്രൂപ്പാണ് അതായത് ഇതൊരു ആൽകെ ഗ്രൂപ്പാണ് ഇത് മറ്റൊരു ആൾക്കെ ഗ്രൂപ്പാണ് സോ ഇവിടെ എന്താണ് ഈദർ ആണ് ഫോം ചെയ്തിരിക്കുന്നത് അപ്പോൾ ഇതിൻ്റെ ആൻസർ എന്താ വില്യംസൺ ഈദർ സിന്തസിസ് വില്യംസൺ ഈദർ സിന്തസിസ് എന്താണെന്നൊന്ന് നോക്കാം ദ ഫോർമേഷൻ ഓഫ് ഈദർ ഫ്രം ആൽക്കഹോൾ ഇൻ ദ പ്രസൻസ് ഓഫ് എ ബേസ് ഫോളോഡ് ബൈ ഈസ് ടു ബി വില്യംസൺസ് ഈദർ സിന്തസിസ് റിയാക്ഷൻ ഓക്കെ അപ്പോൾ ഇത് നമുക്ക് നോക്കിയ ഉടനെ അല്ലെങ്കിൽ അധികം ടൈം എടുക്കാതെ തന്നെ ഓർഗാനിക്കിൽ ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസ് ആണ് ഇങ്ങനെയുള്ള ഇതുപോലത്തെ ക്വസ്റ്റ്യൻസ് ഇനി അടുത്ത ക്വസ്റ്റ്യൻ അവർ ചോദിച്ചിരിക്കുന്നത് ഇതുപോലെ തന്നെ നിങ്ങൾക്ക് പെട്ടെന്ന് ഓർഗാനിക്കിൽ അത് ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻ ആണ് അടുത്തത് ഫോർ ദ ഫോളോയിങ് റിയാക്ഷൻസ് ബ്രോമോ പ്രൊപ്പയിൻ തന്നിട്ടുണ്ട് അതിൽ കെ ഒഴിച്ച് ആഡ് ചെയ്യുമ്പോഴത്തേക്കുള്ള ഒരു ആൽക്കീൻ ഫോർമേഷൻ തന്നിട്ടുണ്ട് അതുപോലെ അടുത്ത ഇത് ആ ഒരു ഐസോ പ്രൊപ്പൈൽ ഗ്രൂപ്പ് അതിലിവിടെ സെക്കൻഡ് പൊസിഷനിൽ ബി ആർ ഉണ്ട് കെ ഒ എച്ച് ആഡ് ചെയ്യുമ്പോഴത്തേക്കും ഇത് ഒ എച്ച് ഫോം ചെയ്യുന്നത് തന്നിട്ടുണ്ട് അതുപോലെ ഇതൊരു സൈക്ലിക് ഗ്രൂപ്പാണ് അതിൽ ബിആർഡ് ബി ആർ ആഡ് ചെയ്യുമ്പോൾ ഉണ്ടാവുന്നതും തന്നിട്ടുണ്ട് ഇതിൽ അവർ ചോദിച്ചിരിക്കുന്ന ബിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ് ഈസ് കറക്റ്റ് എന്നാണ് അപ്പോൾ ഏതൊക്കെയാ സ്റ്റേറ്റ്മെൻ്റ് എന്ന് നോക്കാം ഇതൊക്കെയാണ് അവർ തന്നിരിക്കുന്ന സ്റ്റേറ്റ്മെന്റ്സ് എലിമിനേഷൻ ആദ്യത്തത് എലിമിനേഷൻ രണ്ടാമത്തത് സബ്സ്റ്റിറ്റ്യൂഷൻ പിന്നെ അഡീഷൻ അതുപോലെ എലിമിനേഷൻ രണ്ടെണ്ണം സബ്സ്റ്റിറ്റ്യൂഷൻ സബ്സ്റ്റിറ്റ്യൂഷൻ അഡീഷൻ എലിമിനേഷൻ അഡീഷൻ ഇങ്ങനെയാണ് അവർ ചോദിച്ചത് അതായത് എലിമിനേഷൻ ആണോ സബ്സ്റ്റിറ്റ്യൂഷൻ ആണോ അഡീഷൻ ആണോ എന്നുള്ളതാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത് ഇവിടെ ഫസ്റ്റ് നമ്മൾ നോക്കുകയാണ് സി എച്ച് ത്രീ സി എച്ച് ടു സി എച്ച് ടു ബി ആർ അതിൽ കെ ഒഴിച്ച് കൊടുത്തപ്പോൾ അതായത് ഒരു ബേസ് ഒരു ബേസ് നമ്മൾ കൊടുത്തപ്പോൾ ഇവിടെ എന്ത് സംഭവിച്ചു സി എച്ച് ത്രീ സി എച്ച് ഡബിൾ ബോൺ സി എച്ച് ടു ആയി അതായത് ഇവിടുന്ന് എന്താ പോയത് എന്തൊക്കെയാണ് റിമൂവൽ ആയത് ഒരു ബി ആർ ഇവിടെ നിന്ന് പോയി അതുപോലെ ഇവിടെ നിന്ന് ഒരു ഹൈഡ്രജൻ പോയി പോവുകയാണ് ചെയ്തത് അതായത് ഇവിടെ എന്താണ് എലിമിനേഷൻ ആണ് സംഭവിച്ചത് ഇതൊരു ഡീഹൈഡ്രോ ഹാലജനേഷൻ റിയാക്ഷൻ ആണ് അതായത് ഒരു ഹാൽ ഹാലജനും പോവും ഒരു ഹൈഡ്രജനും പോവും അതായത് ഡിഹൈഡ്രോ ഹാലജൻ റിയാക് ഡിഹൈഡ്രോ ഹാലജനേഷൻ ആണ് നടക്കുന്നത് അതായത് ഇതെന്താണ് ഇതൊരു എലിമിനേഷൻ റിയാക്ഷൻ ആണ് ഇനി അടുത്ത നിങ്ങൾ നോക്കുക അടുത്ത് നോക്കുമ്പം ഇവിടുത്തെ ബി ആറ് പോയിട്ട് പകരം ഇവിടെ ഒരു ഓയച്ച് വന്നിരിക്കുകയാണ് ഇതിലുള്ള ഓയച്ച് വന്നിരിക്കുകയാണ് ചെയ്തിരിക്കുന്നത് അതായത് ഇതെന്തിനു എക്സാമ്പിളാണ് ഒരു സബ്സ്റ്റിറ്റ്യൂഷൻ എന്ത് സബ്സ്റ്റിറ്റ്യൂഷൻ ന്യൂക്ലിയോഫിലി സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷന് എക്സാമ്പിളാണ് ഇത് തന്നിരിക്കുന്നത് അതായത് ഇത് സബ്സ്റ്റിറ്റ്യൂഷനാണ് ഇനി ഇവിടെ ആണെങ്കിലോ ഇവിടെ ഒന്നും ഒരു ഒരു ആറ്റമും പോയിട്ടില്ല പകരം ഇവിടുത്തെ ഡബിൾ ബോണ്ട് മാറി അവിടെ നമ്മൾ രണ്ട് ബിആർ ആഡ് ചെയ്തിരിക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ എന്താണ് ഇതൊരു അഡീഷണൽ റിയാക്ഷൻ ആണ് ഇത്രയും സിമ്പിളായിട്ടുള്ളത് തന്നെ നമുക്ക് ആൻസർ പറയാമെന്ന ക്വസ്റ്റ്യൻസ് ആണ് ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് അപ്പോൾ ഇതുപോലുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ അത് കണ്ടുപിടിച്ച് അറ്റൻഡ് ചെയ്യാം നാല് മാർക്ക് നിങ്ങൾക്ക് വെറുതെ ഫ്രീ ആയി കിട്ടും ഓക്കെ അപ്പോൾ ഇതിൽ നമുക്ക് നോക്കാം ആദ്യത്തത് ഏതാണ് ആദ്യത്തത് എലിമിനേഷൻ രണ്ടാമത് സബ്സ്റ്റിറ്റ്യൂഷൻ പിന്നെ അഡിഷൻ അത് ഏതാ ഓപ്ഷൻ എന്ന് നോക്കാം ആദ്യത്തത് എലിമിനേഷൻ രണ്ടാമത്തത് സബ്സ്റ്റിറ്റ്യൂഷൻ മൂന്നാമത്തത് അഡിഷൻ അപ്പോൾ ഏതാ ഇവിടുത്തെ ഓപ്ഷൻ ഓപ്ഷൻ ഏ തന്നെയാണ് അടുത്ത ക്വസ്റ്റ്യൻ ഇൻ ബിച്ച് ഓഫ് ദ ഫോളോയിങ് റിയാക്ഷൻ ഇതാണ് തന്നിരിക്കുന്നത് സി എച്ച് ത്രീ സി സി എച്ച് ത്രീ സി എച്ച് ത്രീ സി ഹെച്ച് സി എച്ച് ടു അതിൽ ഹൈഡ്രോളിസിസ് നടക്കുമ്പോഴത്തേക്ക് എയും ബിയും കിട്ടും ഹൈഡ്രോളിസിസ് നടക്കുമ്പോൾ എയും ബിയും കിട്ടും അതിലെ മേജർ പ്രോഡക്റ്റ് ഇപ്പം എയും ബിയും കിട്ടും എന്ന് പറഞ്ഞു പക്ഷേ അതിലെ മേജർ പ്രോഡക്റ്റ് ആയതാണ് നമുക്ക് കണ്ടുപിടിക്കുന്നത് അതിൽ മേജർ പ്രോഡക്റ്റ്സ് മാത്രമേ തന്നിട്ടുള്ളൂ അപ്പം മേജർ പ്രോഡക്റ്റ്സ് ഏതാണെന്ന് നമുക്ക് കണ്ടുപിടിക്കാം ഇതാണ് അവർ തന്നിരിക്കുന്ന റിയാക്റ്റൻറ്റ് ഈ റിയാക്റ്റൻറ്റിൽ റോട്ടനേഷൻ നടക്കാണ് റോട്ടനേഷൻ എന്ന് പറഞ്ഞാൽ ഒരു എച്ച് പ്ലസ് ആഡ് ചെയ്യണം എച്ച് പ്ലസ് ആഡ് ചെയ്യാൻ നമുക്കറിയാം ഫോണ്ട് ഇവിടേക്ക് ഷിഫ്റ്റ് ചെയ്താൽ ഇവിടെ ഒരു മൈനസ് ചാർജ് വരും അതുപോലെ ഇതുതന്നെ ഒരു പ്ലസ് ചാർജ് വരും അപ്പോൾ ഈ മൈനസ് ചാർജിലേക്കാണ് ഇവിടുത്തെ എച്ച് പ്ലസ് വന്ന് ഇരിക്കുന്നത് അതായത് നമുക്കിവിടെ കിട്ടുമ്പോഴേ എച്ച് പ്ലസ് വരും ഇവിടെ ഒരു പ്ലസ് ചാർജ് കിട്ടും ഇതെന്താണ് സെക്കൻഡറി കാർബോഹൈഡേറ്റ് ഓണമാണ് അപ്പോൾ നമ്മൾ അടുത്തവർ തന്നിരിക്കുന്ന എച്ച് റ്റു ആണ് അപ്പോൾ നമ്മൾ വിചാരിക്കും ഇവിടെ നേരെ നമുക്ക് എന്ത് എച്ച് ടുവനെ ആഡ് ചെയ്ത് കൊടുക്കാം എന്ന് വിചാരിക്കും അതായത് ഈ ക്വസ്റ്റ്യൻ തെറ്റാൻ ഒരു ചെറിയ പോസിബിലിറ്റി ഉണ്ട് അതായത് സി എച്ച് ത്രീ സി ഹരി സി ഹീ സി ഹ്ലസ് സി ഹെച്ച് ത്രീ ഇങ്ങനെയാണ് നമുക്ക് കിട്ടുന്നത് ഇത് നമ്മൾ ഫസ്റ്റ് പ്രോട്ടണേഷൻ ചെയ്തതിന് ശേഷമുള്ളതാണ് പിന്നെ അവർ എച്ച് ടൂ പറഞ്ഞിട്ടുണ്ട് എച്ച് ടൂ എന്ന് പറയുമ്പോൾ നമ്മൾ വിചാരിക്കും നേരെ ഇവിടെ എച്ച് ടുവനെ ആഡ് ചെയ്ത് കൊടുക്കാം എന്ന് നമ്മൾ വിചാരിക്കും ആ അങ്ങനെ വെച്ചിട്ടും ആഡ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് കിട്ടും സി ഹരി സി എച്ച് ത്രീ സി ഹീ സി ഹി എച്ച് ത്രീ ഇങ്ങനെ ആവും നമ്മൾ വിചാരിക്കുന്നത് ഇതാണ് ആൻസർ എന്ന് വിചാരിക്കും അതായത് ഇവിടുത്തെ ഓപ്ഷൻ ഏതാണ് ദിസ് വൺ സി ഓപ്ഷൻ എന്ന് നമ്മൾ വിചാരിക്കും പക്ഷെ അത് റോങ് ആണ് കാരണം പറയാം അപ്പൊ അങ്ങനെ അങ്ങനെ അത് വെച്ച് നമ്മൾ അവിടെ നിർത്തുകയാണെങ്കിൽ അത് നമുക്ക് തെറ്റി ഈ സെക്കൻഡറി കാർബോ കെസോൺ ഈസ് വിസിനൽ ടു എ കോർണറി കാർബൺ വിസിനൽ എന്ന് പറഞ്ഞാൽ എൻ്റെ തൊട്ടടുത്ത് സെക്കൻഡ് പൊസിഷനിലാണ് ഒരു കോർണറി കാർബൺ വരുന്നത് ഇതൊരു കോർണറി കാർബൺ ആണ് ഒരു ഹൈഡ്രജൻ പോലും ഇല്ല എല്ലാ ആൽക്കേൽ ഗ്രൂപ്പാണ് അപ്പോൾ കോർണറി കാർബൺ ആണെങ്കിൽ ഇതിനൊരു വൺ ടു ആൽക്കേൽ ഷിഫ്റ്റ് ഉണ്ടാവും വൺ ടു ആൽക്കേൽ ഷിഫ്റ്റ് എന്ന് പറഞ്ഞാൽ ഇവിടെയുള്ള ആൽക്കേൽ ഗ്രൂപ്പ് ഇങ്ങടേക്ക് ചാടും അതായത് ഇവൻ ഇവൻ്റെ ബോണ്ടും കൊണ്ട് എവിടേക്ക് പോവും ഇവിടേക്ക് പോവും ഈ ബോണ്ടോട് കൂടി അവൻ ഇങ്ങോട്ട് ചാടും അതായത് ഇവിടത്തെ പ്ലസ് ചാർജ് പോവും പകരം ഇവിടെ പ്ലസ് ചാർജ് ക്രീം അതാണ് ഈ കാണിച്ചിരിക്കുന്നത് നമുക്ക് ഇവിടുത്തെ ഇത് ഈ കാർബണിലേക്ക് ചാടി ഹൈഡ്രജൻ അവിടെ ഉണ്ട് ഇവിടെയുള്ള ഹൈഡ്രജനാണ് ഇതിലേക്ക് ചാടി ഇനി ഇവിടെയാണ് നമ്മൾ എച്ച് ടു ആഡ് ചെയ്യാൻ പോകുന്നത് ഈ മെക്കാനിസം ഒന്നും നിങ്ങൾ കാണിക്കേണ്ട എച്ച് ടൂയിൽ നിങ്ങൾ ഇങ്ങനെ ഓർത്തിരുന്നാലും മതി എച്ച് പ്ലസും ഒ എച്ച് മൈനസും ഉണ്ട് അല്ല ഒ എച്ച് മൈനസും ഇവിടെ വരും അതായത് പ്രോഡക്റ്റ് ഇങ്ങനെ കിട്ടും ഇത് മെക്കാനിസം ആണ് ഇത് നിങ്ങൾക്ക് പഠിക്കാൻ വയ്യെങ്കിൽ വേണ്ട കുഴപ്പമില്ല പകരം എച്ച് പ്ലസും ഒ എച്ച് മൈനസും വരും അതിൽ ഒ എച്ച് മൈനസ് എന്ന് പറയുന്നത് ഇലക്ട്രോൺ റിച്ച് ആണ് ഇലക്ട്രോൺ ഡെഫിഷ്യൻ്റ് ആയിട്ടുള്ളതായി ഇവിടെ വന്നിരിക്കും അതായത് നമ്മുടെ ആൻസർ ഇതാണ് ഇതാണ് നമുക്ക് കിട്ടുന്ന മൈജർ പ്രോഡക്റ്റ്